എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ക്ലെയർ ഉണരുന്നതാണ് നമ്മൾ കാണുന്നത്. ഉറക്കമുണർന്ന ക്ലെയർ വയറ്റിൽ തൊട്ട് നോക്കുമ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ല. മാത്രമല്ല, അവളുടെ ആ ബെഡ്ഷീറ്റിൽ രക്തക്കറകളും കാണാമായിരുന്നു. ആ രാത്രി കുഞ്ഞിനെ നോക്കി കാട്ടിലൂടെ മുന്നോട്ടേക്ക് നടക്കുന്ന ക്ലെയർ ദൂരെ ലോക്ക് ഇരിക്കുന്നത് കണ്ട് അയാൾ കരയിൽ പോയി ഇതൊക്കെ എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഇത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു ക്ലെയർ, പക്ഷേ നീ അവനെ കൈമാറി. അതിന്റെ വില എല്ലാവർക്കും കൊടുക്കേണ്ടി വരുന്നു എന്ന് അവളോട് പറയുന്ന ലോക്കിന്റെ ഒരു കണ്ണ് പൂർണ്ണമായും കറുത്ത നിറത്തിലും ഒരു കണ്ണ് വെള്ള നിറത്തിലുമായിരുന്നു. അപ്പോഴാണ് അവൾക്ക് പുറകിലായി ഒരു ചെറിയ കുഞ്ഞ് കാട്ടിലേക്ക് ഓടി മറയുന്നത്. അതോടെ അതിന് പുറകെ പോകുന്ന ക്ലെയർ കാടിന് നടുവിൽ ഒരു ചെറിയ ഗേറ്റും അവിടെ അടുത്തായി ഒരു തൊട്ടിലും കണ്ട് ആ തൊട്ടിലിന് അരികിൽ അവൾ വരുമ്പോൾ ഓഷ്യാനിക് എന്നെഴുതിയ വിമാനത്തിന്റെ ടോയ് ആ തൊട്ടിലിൽ ഉണ്ടായിരുന്നു. തൊട്ടിലിൽ കുഞ്ഞിനെ നോക്കുന്ന അവൾ തളം കെട്ടി നിൽക്കുന്ന രക്തത്തിൽ തൊടുകയും അത് കണ്ട് ഉറക്കെ അലറി വിളിക്കുകയുമാണ്. ഇതെല്ലാം ക്ലെയർ സ്വപ്നം കണ്ടതായിരുന്നു. അവളുടെ നിലവിളി കേട്ട് ചാർളിയും സണ്ണും ഹേളിയും എല്ലാം ഓടിക്കൂടി അവളെ നോക്കി നിൽക്കുമ്പോൾ അവൾ സ്വപ്നം കണ്ടതാണ് എന്നും ഉറക്കത്തിൽ അവൾ നടക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ക്ലെയറിനെ സമാധാനിപ്പിക്കുകയാണ് ചാർളി. പക്ഷേ അവൻ അവളുടെ വസ്ത്രത്തിലും കൈകളിലും ചോരക്കറ കണ്ട് ഒന്ന് ഞെട്ടുകയാണ്. പിന്നീട് ക്ലെയറിന്റെ കയ്യിലെ മുറിവിൽ മരുന്ന് വെക്കുന്ന ജാക്ക് അവളോട് അവളുടെ നഖം ഉള്ളം കൈയിലേക്ക് 4 ഇഞ്ച് ആഴത്തിൽ കുത്തി ഇറക്കണമെങ്കിൽ അവൾ ഭയാനകമായ എന്തോ സ്വപ്നമായിരിക്കുമല്ലോ കണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സിഡ്നിയിലെ അവളുടെ ഗൈനക്കോളജിസ്റ്റ് അവളെ ചെക്ക് ചെയ്ത് എന്താണ് പറഞ്ഞതെന്നും ചോദിക്കുമ്പോൾ വിമാനയാത്രയ്ക്ക് അവൾ ഹെൽത്തി ആണെന്ന് ഡോക്ടർ പറഞ്ഞതായി പറഞ്ഞിരിക്കുന്ന ക്ലെയറിനോട് അവളുടെ പ്രഗ്നൻസി ഡേറ്റ് ചോദിക്കുകയാണ് ജാക്ക്. അതോടെ ക്ലെയർ അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായി കണ്ട് ആശങ്കയോടെ കരഞ്ഞിരിക്കുന്ന ക്ലെയർ ഇത് അവളുടെ അമ്മ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ബോയ് ഫ്രണ്ടിനോട് പറയുമ്പോൾ അവളെ അമ്മ പുറത്താക്കിയതാണല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്ന അയാൾ ആ കുട്ടിയെ അവർക്ക് വളർത്താമെന്ന് അവളോട് പറയുമ്പോൾ മണിക്കൂറിന് $5 കിട്ടുന്ന തന്റെ ഫിഷ് ആൻഡ് ഫ്രൈ ജോലി കൊണ്ടൊന്നും അതിന് സാധിക്കില്ലെന്ന് കരഞ്ഞിരിക്കുകയാണ് ക്ലെയർ. അത് മാത്രമല്ലല്ലോ, തന്റെ പെയിന്റിങ് ഉണ്ടല്ലോ എന്നവളെ സമാധാനിപ്പിച്ച് അവൾ കരികിലിരിക്കുകയാണ് ക്ലെയറിന്റെ ബോയ് ഫ്രണ്ട്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുകയാണ്. പിന്നീട് ബീച്ചിലുള്ളവർക്ക് വെള്ളം എത്തിക്കാനും കടലിൽ നിന്ന് മീൻ പിടിച്ചു കൊണ്ടുപോകാനുമായി ജാക്ക് കടൽ തീരത്തേക്ക് വരുമ്പോൾ അവിടെ കേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വല്ല പ്ലാനും ഉണ്ടെന്നറിഞ്ഞാൽ സയ്യിദ് സന്തോഷിക്കും എന്ന് ജാക്ക് തമാശ പറയുമ്പോൾ സയ്യിദ് അവിടം വിട്ടു പോയിട്ട് ഇന്ന് 1 ആഴ്ചയായി എന്ന് മ്ലാനമായ മുഖത്തോടെ പറയുകയാണ് കേറ്റ്. അവളോട് ക്ലെയർ ഉടനെ പ്രസവിക്കും എന്നറിയിക്കുകയാണ് ജാക്ക്. ശേഷം ഒരു മരത്തിന് താഴെ ഒറ്റയ്ക്കിരുന്ന് ഡയറി എഴുതുന്ന ക്ലെയറിന് സമീപത്ത് ഒരു കപ്പ് ചായയുമായി വരികയാണ് ചാർലി. അവിടെയുള്ള തെക്കൻ അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരും തമ്മിൽ ആ ചായകുടിശീലത്തിലുള്ള വ്യത്യാസം അവളോട് പറയുന്ന ചാർലി ആ ചായ അവൾക്ക് കൊടുത്ത് അവൾ കരികിൽ ഇരിക്കുകയും ഇങ്ങനെ ഒരവസ്ഥയിൽ അവൾക്കൊപ്പം അവൾക്ക് പ്രിയപ്പെട്ടവർ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നതിൽ വിഷമിക്കേണ്ടതില്ലെന്നും അവൾക്ക് എന്തുണ്ടെങ്കിലും ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയ്ക്ക് തന്നോട് തുറന്നു പറയാമെന്നും അവളോട് പറയുന്ന ചാർലി അവിടുന്ന് പോകുമ്പോൾ ക്ലെയർ വീണ്ടും അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ക്ലെയറിന് ജ്യോതിഷത്തെ കുറിച്ചൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഒരു കൂട്ടുകാരി ക്ലെയറിനെ ഒരു ജ്യോതിഷന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പണം നൽകി അയാൾക്ക് മുന്നിലിരിക്കുന്ന അവളുടെ കൈ പിടിച്ച് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന അയാൾ അവൾ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കി എത്ര ദിവസമായി എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് അയാൾ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ കൈകളിലെ പിടുത്തം വിട്ടുകൊണ്ട് അവൾ നൽകിയ കാശും തിരികെ നൽകി അവളോട് അവിടെ നിന്ന് വേഗം ഇറങ്ങിപ്പോകാൻ പറയുന്നത്. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ക്ലെയറും ഫ്രണ്ടും. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ക്ലെയറിനെ ആരോ ശ്വാസം മുട്ടിക്കുകയാണ്. അവൾ അലറി വിളിക്കുന്നത് കേട്ട് ഉറങ്ങിക്കിടന്ന ജാക്ക് എഴുന്നേറ്റ് ഓടി വരുമ്പോൾ അവളെ ആരോ ആക്രമിച്ചു എന്ന് അവൾ കരികിൽ നിൽക്കുകയാണ് ചാർലി. അവിടേക്ക് ഓടി വരികയാണ് ഈതനും ഹേളിയും മൈക്കിളും. തന്നെ ആരോ ആക്രമിച്ച് തറയിൽ കിടത്തിയതായും തനിക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ലെന്നും ക്ലെയർ പറയുമ്പോൾ ഇതിപ്പോ ആരാണെന്ന് കണ്ടുപിടിച്ചേ തീരൂ എന്ന് അവിടെ നിന്ന് ഹേളിയുമായി പോവുകയാണ് ചാർലി. തന്റെ കുട്ടിയെ അയാൾ സൂചി പോലെ എന്തോ കൊണ്ട് കുത്തി ഉപദ്രവിക്കാൻ നോക്കിയതായും പറഞ്ഞുകൊണ്ട് ജാക്കിനെയും മൈക്കിളിനെയും തന്റെ വയറ് കാണിക്കുകയാണ് ക്ലെയർ. ശേഷം ജാക്കും ഹേളിക്കൊപ്പം ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്താനായി പോകുമ്പോൾ ഹേളി, ഞാനിവിടെ സ്റ്റീവിനും സ്കോട്ടിനും ഒപ്പം ഒരു സൈക്കോയെ തപ്പിയിറങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആരാണ് ഈ സ്റ്റീവും സ്കോട്ടും എന്ന്. നമുക്കാർക്കും ഇവിടെ ആരെയും അറിയില്ല. ആരെങ്കിലും ആരെയെങ്കിലും ആക്രമിച്ചാലോ? ഒന്നും ഇവിടെ ആരോട് പോയി തിരക്കാനാണ്? എന്റെ പേര് തന്നെ ഹേളി എന്നല്ല, ഹ്യൂഗോ റൈസ് എന്നാണ്. എന്റെ വിളിപ്പേര് മാത്രമാണ് ഹേളി എന്ന് പറയുന്ന ഹേളി ഗുഹയിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് എന്ന് നമുക്കറിയില്ല. ബീച്ചിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് ആർക്കും ആരെയും അറിയില്ല. അതിനർത്ഥം ആർക്കും ആരെയും എന്തും ചെയ്യാമെന്നല്ലേ. ഉപദ്രവങ്ങൾ മാറാൻ ആളുകളുടെ പേരും വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു കണക്കെടുപ്പ് നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും ക്ലെയറിനെ ഉപദ്രവിച്ചത് ആരാണ് എന്ന് കണ്ടെത്തണം എന്നും ഹേളി പറയുന്നത് കേട്ട് നിൽക്കുകയാണ് ജാക്ക്. ശേഷം ഒറ്റയ്ക്കിരിക്കുന്ന ക്ലെയറിന് സമീപം അവൾക്കൊരു പുതപ്പ് നൽകി അരികിലിരിക്കുന്ന ചാർലി അവൾക്ക് വേണമെങ്കിൽ ഉറങ്ങിക്കൊള്ളാനും അവൾക്ക് അരികിലേക്ക് ആരും വരാതെ താൻ കാവലിരിക്കാമെന്നും പറയുകയാണ്.
അത് കേൾക്കുന്ന ക്ലെയർ വീണ്ടും അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ക്ലെയർ വീട്ടിൽ ജോലികൾ ചെയ്ത് നിൽക്കുമ്പോൾ അവിടേക്ക് കയറി വരുന്ന അവളുടെ ബോയ് ഫ്രണ്ട് തോമസ്. മുൻപ് അവർ രണ്ടുപേരും ജോലിക്ക് പോവുകയും അവർക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നെന്നും എന്നാൽ കഴിഞ്ഞ 3 മാസമായി അവരുടെ രീതികളെല്ലാം മാറിയെന്നും തന്റെ പെയിന്റിങ്ങും ലൈഫും കളയാനാവില്ലെന്നും ഇനി ഒരു കുഞ്ഞുകൂടി വരുമ്പോഴുള്ള ചിലവുകൾ താങ്ങാൻ തനിക്ക് സാധിക്കില്ലെന്നും പറഞ്ഞ് ക്ലെയറുമായി ആ കുഞ്ഞിനെ ചൊല്ലി വഴക്കിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. കുറച്ചുനാൾ മുന്നേ വരെ ആ കുഞ്ഞിനെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞ തന്റെ കാമുകൻ പെട്ടെന്ന് തന്റെ നിലപാട് മാറ്റിയപ്പോൾ ആകെ തകർന്നിരിക്കുന്ന ക്ലെയർ. ആ ഫ്ലാഷ് ബാക്കും അവിടെ കട്ടാവുകയാണ്. പിറ്റേ ദിവസം അവിടെയുള്ളവരുടെ സെൻസസ് എടുക്കാൻ നടക്കുന്ന ഹേർലി, ജോൺ ലോക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ലോക്കിന് അരികിൽ ചെന്ന് അയാളുടെ താമസ സ്ഥലവും ആ യാത്രയുടെ ലക്ഷ്യവും ചോദിക്കുമ്പോൾ കാലിഫോർണിയയിലെ ഡസ്റ്റിനിലാണ് താൻ കൂടുതൽ കാലവും താമസിച്ചതെന്നും ലക്ഷ്യം ഒരു കാര്യം അന്വേഷിച്ച് ഇറങ്ങിയതാണെന്നും പറയുമ്പോൾ ആ കാര്യം കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ് ഹേർലി. ഇല്ല, അതെന്നെ കണ്ടെത്തി എന്ന് എന്തോ നിഗൂഢതയിൽ ലോക്ക് പറയുമ്പോൾ അവിടുന്ന് സ്കൂട്ട് ആവുകയാണ് ഹേർലി. അതേ സമയത്ത് കടൽ തീരത്ത് ചാർലിയുമായി വരുന്ന ജാക്ക് കേറ്റിനോട് കഴിഞ്ഞ ദിവസം രാത്രി ആ കടൽ തീരത്ത് നിന്ന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും വരികയോ പോവുകയോ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പലരുമുള്ളതിനാൽ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് കേറ്റ് പറയുകയാണ്. ക്ലെയർ ഇപ്പോൾ 2-ാമത്തെ തവണയാണ് അവളെ ആരോ ആക്രമിക്കുന്നതായി ഭയപ്പെടുന്നതെന്നും ചിലപ്പോൾ അവൾക്കൊരു ഹാലൂസിനേഷൻ ഉണ്ടായതാവാമെന്നും ജാക്ക് കേറ്റിനോട് ഗുഹയിൽ നടന്നത് പറയുമ്പോൾ അവൾ ഇതൊക്കെ വെറുതെ പറയുകയാണെന്നാണോ എന്ന് ചോദിച്ച് ജാക്കിനോട് ചൂടാവുകയാണ് ചാർലി. അവനെ കേറ്റ് തടയുമ്പോൾ ഗർഭിണികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടെന്നും ഇനിയും ഇത്തരത്തിൽ ക്ലെയർ ഭയപ്പെടുകയാണെങ്കിൽ അത് അവളുടെ ഡെലിവറി വളരെ നേരത്തെ ആക്കുമെന്നും അങ്ങനെയാണെങ്കിൽ അവളുടെ മോണിറ്ററോ അനസ്തേഷ്യയ്ക്കോ മറ്റ് യാതൊരു ഉപകരണങ്ങളും ഇല്ലാതെ ബുദ്ധിമുട്ടാവും എന്നും ജാക്ക് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴും ഇതൊന്നും അവൾ വെറുതെ ചിന്തിച്ചു കൂടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യത്തിൽ പോവുകയാണ് ചാർലി. അതേസമയം സെൻസസ് എടുത്തു നടക്കുന്ന ഹേർലി പഴങ്ങൾ ശേഖരിച്ച് നിൽക്കുന്ന അവിടെയുള്ള ഈതൻ റോം എന്ന ആൾക്ക് സമീപമെത്തി അയാളുടെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ സൗമ്യനായിരിക്കുന്ന അയാൾ കാനഡയിലെ ഒന്റേറിയോയിൽ നിന്നാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അയാളോട് യാത്രാ ലക്ഷ്യം ചോദിക്കാതെ ഇത്രയും വിവരങ്ങൾ തന്നെ മതി, ധാരാളം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ് ഹേർലി. ഈതനും പഴങ്ങളുമായി മറ്റൊരു ഭാഗത്തേക്ക് നടക്കുകയാണ്. പിന്നീട് ഗുഹയിൽ തണിച്ചിരിക്കുന്ന ക്ലെയറിന് സമീപം വരുന്ന ജാക്ക് അവളോട് ഇതുപോലെ ഒരു അപകടവും ആരും എത്തിപ്പെടാത്തൊരു സ്ഥലവും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ആർക്കും ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടാവുമെന്നും പക്ഷേ അത് അവളുടെ ഈ അവസ്ഥയിൽ നല്ലതായിരിക്കില്ല എന്നും ഉടനെ തന്നെ അവളുടെ ബേബി വരുമെന്നും പറയുന്ന ജാക്ക് ഡോസ് കുറഞ്ഞ സെഡേഷന്റെ മരുന്ന് അവൾക്ക് നൽകാൻ ശ്രമിക്കുകയാണ്. അതോടെ താൻ പറഞ്ഞത് ജാക്ക് വിശ്വസിക്കുന്നില്ല എന്ന് ദേഷ്യപ്പെടുന്ന ക്ലെയർ ആരോ ഒരാൾ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ തനിക്ക് മയക്കത്തിനുള്ള മരുന്ന് നൽകി തന്നെ ഉറക്കിക്കിടത്താൻ നോക്കുന്നു എന്നും ഈ ഗുഹയിൽ അവൾ സുരക്ഷിതയല്ലെന്നും ജാക്കിനോട് ദേഷ്യപ്പെട്ട് ബാഗുമായി ക്ലെയർ അവിടുന്ന് പോകാൻ ഇറങ്ങുമ്പോൾ അത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ചാർലി ജാക്ക് അവളോട് എന്താണ് പറഞ്ഞതെന്ന് അയാളോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു നിൽക്കുമ്പോൾ ക്ലെയർ കാട്ടിലൂടെ ബീച്ചിലേക്ക് നടക്കാൻ തുടങ്ങിയിരുന്നു. ഒപ്പം വീണ്ടും അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ക്ലെയർ വീണ്ടും മാൽക്കിൻ എന്ന ആ ജോൽസിനെ കാണാൻ പോയിരിക്കുകയാണ്. അവൾ അയാൾക്ക് വളരെയധികം പണം നൽകി അയാൾ കഴിഞ്ഞ പ്രാവശ്യം കൈ നോക്കാൻ മടിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവളുടെ കൈ പിടിച്ചിരിക്കുന്ന അയാൾ കണ്ണുകൾ അടച്ച ശേഷം അവളുടെ ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പ് ചെയ്ത കാര്യം തിരക്കുകയും ആ കുട്ടിയുടെ അച്ഛന് അവളുടെ കാര്യത്തിലോ ആ കുട്ടിയുടെ കാര്യത്തിലോ ഒരു കടമയും ഉണ്ടാവില്ലെന്നും ജനിക്കുന്ന ആ കുട്ടിയെ അവൾ ഒറ്റയ്ക്ക് വളർത്തണം എന്നും പറയുകയാണ്. ആ കുട്ടിക്ക് ചുറ്റും അപകടം പതിയിരിപ്പുണ്ടെന്നും ക്ലെയറിന്റെ പ്രകൃതവും അവളുടെ ആത്മാവും അവളിലെ നന്മയും ആ കുട്ടിക്ക് പ്രചോദനമാകണം എന്നും ക്ലെയർ ഇല്ലാതെ ആ കുട്ടിക്ക് ഒരു ജീവിതമില്ലെന്നും പറയുന്ന അയാളോട് അവൾക്ക് ആ കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടി ജനിച്ചാൽ അതിനെ ദത്ത് നൽകാൻ തീരുമാനിച്ചതായി അയാളോട് പറഞ്ഞ് അവിടുന്ന് എഴുന്നേൽക്കുകയാണ് ക്ലെയർ. ആ കുട്ടിക്ക് അവളുടെ സംരക്ഷണം ആവശ്യമാണെന്നും ക്ലെയർ അതിനെ ഉപേക്ഷിക്കരുതെന്നും അതിനെ തടയാൻ ശ്രമിച്ച് അവളുടെ പണവും തിരികെ നൽകി അവളോട് ദേഷ്യപ്പെട്ടും അപേക്ഷിച്ചും ആ മനുഷ്യൻ പറഞ്ഞു നോക്കുമ്പോൾ ക്ലെയർ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ക്ലെയറിന് ഒരു കോൾ വരികയാണ്. അതും ആ ജോൽസിനായിരുന്നു. അവൾ കുട്ടിയെ ഉപേക്ഷിച്ചാൽ വലിയ അപകടം വരാനിരിക്കുന്നു എന്ന് അയാൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും താൻ നാളെ തന്നെ കുട്ടിയെ ദത്ത് നൽകാൻ പോവുകയാണെന്ന് ക്ലെയർ പറയുമ്പോൾ ആ കുട്ടിയെ വളർത്താൻ അയാളുടെ അടുക്കൽ ഒരു പ്ലാൻ ഉണ്ടെന്ന് ആ മനുഷ്യൻ പറയുമ്പോഴേക്കും അവൾ ആ കോൾ കട്ട് ചെയ്യുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് സീൻ അവിടെ കട്ടാവുമ്പോൾ കാട്ടിലൂടെ മുന്നോട്ടേക്ക് നടക്കുന്ന ക്ലെയറിന് പുറകിൽ ചാർലി വരികയാണ്. അവനോട് ജാക്ക് അവൾ പറയുന്നത് വിശ്വസിക്കാതെ മയക്കി കടത്താൻ ശ്രമിച്ചെന്നും പറഞ്ഞ് നടക്കുന്ന ക്ലെയർ ബീച്ചിൽ അവൾ സുരക്ഷിത ആയിരുന്നെന്നും പറയുമ്പോൾ അവൾക്ക് പിന്നാലെ തന്നെ അവളുടെ സുരക്ഷയെ കരുതി ചാർലിയും പോകുന്നുണ്ട്. അതേസമയം സെൻസസ് എടുത്ത് നടക്കുന്ന ഹേർലി ഒടുവിൽ ഗുഹയിലേക്ക് താമസം മാറാൻ ബാഗ് പാക്ക് ചെയ്തിരിക്കുന്ന ഷനോണിനോട് വന്ന് പേര് ചോദിക്കുമ്പോൾ ഷനോൺ റുദർഫോർഡ് എന്ന അവളുടെ ഫുൾ നെയിമും ഡീറ്റെയിൽസും പറഞ്ഞ് അവൾ നിൽക്കുമ്പോൾ അവിടേക്ക് വരുന്ന ബൂൺ ഹേർലി എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനെയും കൂടെ ചേർത്ത് 20 പേർ തന്നോട് ഈ ചോദ്യം ചോദിച്ചെന്നും എല്ലാവരും എന്തുകൊണ്ട് വിവരങ്ങൾ പറയാൻ മടി കാണിക്കുന്നു എന്ന് അറിയില്ലെന്നും ഹേർലി പറയുമ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടായോ
എന്ന് ബോൺ ചോദിക്കുമ്പോൾ ഗുഹയിൽ വെച്ച് ക്ലെയറിനെ ആരോ ആക്രമിച്ചെന്ന് ഹേർലി അറിയിക്കുന്നതും ഗുഹയിലേക്ക് പോകാൻ തയ്യാറായി നിന്ന ഷനോൺ ഇനി ആ ഗുഹയിലേക്ക് താനില്ലെന്ന് ബോണിനെ അറിയിക്കുകയാണ്. ഹേർലി ഇങ്ങനെ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് പേര് ചോദിച്ച് നടക്കേണ്ടതില്ലെന്നും പകരം ഫ്ലൈറ്റ് മാനിഫെസ്റ്റി ലഭിക്കുകയാണെങ്കിൽ അയാളുടെ ജോലി കുറയുമെന്നും മരിച്ചവരുടെ പേരുകൾ അതിൽ നിന്ന് വെട്ടിയിരുന്നു എന്നും അതിനാൽ ഇനി ആ ബീച്ചിലുള്ളവരെ ആ മാനിഫെസ്റ്റിലും ഉണ്ടാകൂ എന്നും ബോൺ ഹേർലിയോട് പറയുകയും അതിപ്പോൾ ആളുകളുടെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന സോയറിന്റെ കയ്യിൽ കാണുമെന്ന് സൂചിപ്പിച്ചും വിടുകയാണ്. അങ്ങനെ സോയറിനരികിൽ ചെല്ലുന്ന ഹേർലി അവൻ അരികിലിരുന്ന് വന്ന കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ വലിയ ബലം പിടുത്തമൊന്നും ഇല്ലാതെ തന്നെ ആ മാനിഫെസ്റ്റ് അവിടെ അടുത്തുള്ള ഒരു സ്യൂട്ട് കേസിലുണ്ടെന്നും അത് എടുത്തോളാനും പറയുകയാണ്. അതേസമയം കാട്ടിൽ വഴിമധ്യേ ക്ലെയറിന് വീണ്ടും പെയിൻ അനുഭവപ്പെടുകയാണ്. അതോടെ അവൾ വിഷമിക്കുന്നത് കണ്ട് പരിഭ്രാന്തനായി നിൽക്കുന്ന ചാർളിയോട് പെട്ടെന്ന് ജാക്കിനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുകയാണ് ക്ലെയർ. അത് കേട്ട ചാർളി കാട്ടിലേക്ക് പാഞ്ഞോടുമ്പോൾ ക്ലെയർ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. കുട്ടിയെ ദത്ത് നൽകാനുള്ള എഗ്രിമെന്റ് സംസാരിച്ചുകൊണ്ട് ഒരു ദമ്പതികളുടെയും അവരുടെ വക്കീലിനും ഒപ്പം ഇരിക്കുന്ന ക്ലെയറിനോട് അവളുടെ ഹോസ്പിറ്റൽ ബില്ല് അടക്കം എല്ലാം അവർ നോക്കിക്കൊള്ളാമെന്നും ഒടുവിൽ $20,000 അധികവും നൽകാമെന്ന് പറയുമ്പോൾ അതൊന്നും തനിക്ക് ആവശ്യമില്ല, തന്റെ കുട്ടിയെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് അവർ ഉറപ്പ് നൽകിയാൽ മാത്രം മതി എന്ന് പറയുന്ന ക്ലെയർ തന്റെ കുട്ടിക്കായി ഒരു താരാട്ടുപാട്ട് പാടി കേൾപ്പിച്ച് ആ പാട്ട് കുട്ടിക്ക് വല്ലപ്പോഴും ഒന്ന് പാടി കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ശേഷം ഇനി ഒരിക്കലും ആ കുട്ടിയുടെ മേൽ ഒരവകാശവും ഉണ്ടാവില്ലെന്നുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യാനായി വക്കീൽ അവൾക്ക് പേന നൽകുമ്പോൾ ആ പേന തെളിയുന്നുണ്ടായിരുന്നില്ല. അതോടെ അയാൾ മറ്റൊരു പേന നൽകുകയാണ്. എന്നാൽ ആ പേനയും തെളിയുന്നില്ലെന്ന് കണ്ട് കുട്ടിയെ ദത്തെടുക്കാൻ എത്തിയ ദമ്പതി അവരുടെ പേന നൽകുമ്പോൾ ആ പേന വാങ്ങിയിരിക്കുന്ന ക്ലെയറിന്റെ മനസ്സ് പെട്ടെന്ന് മാറുകയാണ്. അവൾ തന്റെ കുട്ടിയെ ദത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അറിയിച്ച് അവരോട് ക്ഷമ ചോദിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. ശേഷം ക്ലെയർ നേരെ വീണ്ടും ആ ജോൾസിന്റെ അരികിലേക്ക് വരികയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുകയാണ്. അതേസമയം ഗുഹയിലേക്ക് ഓടുന്ന വഴിയിൽ വെച്ച് ചാർളി വിറക് ശേഖരിച്ച് നിൽക്കുന്ന ഈതനെ കണ്ട് അയാളെ പരിചയപ്പെട്ട് വേഗം ജാക്കിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയും ക്ലെയറിന് ഡെലിവറി പെയിൻ ആണെന്നും അറിയിക്കുമ്പോൾ ക്ലെയറിന് ഡെലിവറി പെയിനോ എന്ന് ചോദിക്കുന്ന അയാൾ കയ്യിലിരുന്ന വിറകൊക്കെ താഴെയിട്ട് വെപ്രാളത്തിൽ ഗുഹയിലേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും ക്ലെയറിന് അരികിലേക്ക് തിരികെ ഓടി വരികയാണ് ചാർളി. അവനോട് ഇത് ഇങ്ങനെയല്ല സംഭവിക്കേണ്ടി ഇരുന്നതെന്നും ആ ജോൽസ്യൻ പറഞ്ഞത് തെറ്റിയെന്നും ക്ലെയർ പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് ചാർളി. ക്ലെയർ വീണ്ടും അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അന്ന് ജോൽസിന്റെ വീട്ടിൽ ലോസ് ആഞ്ചലസിലുള്ള ഒരു ദമ്പതികൾക്ക് ക്ലെയറിന്റെ കുഞ്ഞിനെ നൽകാൻ അവളോട് പറയുകയാണ് ആ ജോൽസ്യൻ. അതിന് മുന്നോടിയായി $6,000 അവർ നൽകുകയും ചെയ്തെന്നും അവൾ ലോസ് ആഞ്ചലസിൽ എത്തുമ്പോൾ ബാക്കി $6,000 നൽകാമെന്നും അയാൾ പറയുമ്പോൾ ആദ്യം അയാൾ അവൾ തന്നെ കുഞ്ഞിനെ വളർത്താൻ പറഞ്ഞു, ഇപ്പോൾ വളർത്തണ്ട എന്ന് പറയുന്നു. ഇതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന അവളോട് ആ ദമ്പതികൾ നല്ലവരാണെന്നും തനിക്ക് അറിയാമെന്നും അയാൾ പറയുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുന്നതോടൊപ്പം ചാർളിയോട് ക്ലെയർ ഈ കഥയെല്ലാം പറഞ്ഞും കഴിഞ്ഞു. എല്ലാം കേട്ട ചാർളി പക്ഷെ അവളോട് ജോൽസിന് വേണ്ടിയിരുന്നത് അവൾ ആ കുഞ്ഞിനെ വളർത്തരുത് എന്നല്ലേ. എനിക്കിതുപോലെ കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ സാധിക്കുന്ന ആളുകളെ അറിയാമെന്ന് പറയുന്ന ചാർളി, അങ്ങനെയാണെങ്കിൽ അയാളുടെ ആ ആവശ്യമാണ് ഇപ്പോൾ നടന്നതെങ്കിലോ എന്നും ഇത്തരത്തിൽ വിമാനത്തിന് അപകടം സംഭവിക്കുമെന്നെല്ലാം അയാൾ മുൻകൂട്ടി കണ്ടിരിക്കാം എന്നും വിശദമാക്കുകയാണ്. അത് കേട്ട ക്ലെയർ വീണ്ടും ഒന്നുകൂടെ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. നാളെ തന്നെ ലോസ് ആഞ്ചലസിലേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞ് വിമാനത്തിന്റെ ടിക്കറ്റ് ക്ലെയറിന് നൽകുകയാണ് ആ ജോൽസ്യൻ. ഫ്ലൈറ്റ് മിസ്സാക്കരുത്, നാളെ തന്നെ എന്ന് പറയുന്ന അയാൾ ഫ്ലൈറ്റ് 815 എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവളോട് പറയുമ്പോൾ അതും വാങ്ങി തിരിഞ്ഞു നടക്കുന്ന ക്ലെയറിനെ ആ മനുഷ്യൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സത്യത്തിൽ തന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അങ്ങനെ ഒരു ദമ്പതികളെ ലോസ് ഏഞ്ചലസിൽ ഇല്ലായിരിക്കുമെന്നും വിമാനം തകരുമെന്നത് അടക്കം എല്ലാം അയാൾക്ക് അറിയാമായിരുന്നു എന്നും പിറുപിറുക്കുകയാണ് ക്ലെയർ ആ ഫ്ലാഷ് ബാക്ക് കട്ടാവുമ്പോൾ. മറ്റൊരു വശത്ത് ഒരു കമ്പും കുത്തി മുറിവേറ്റ കാലുമായി കാട്ടിലൂടെ ഗുഹ ലക്ഷ്യമാക്കി വരികയാണ് സയ്യിദ്. അപ്പോഴേക്കും പെയിൻ മാറിയ ക്ലെയറിനോട് അവളെ ആരും ഉപദ്രവിക്കാതെ താൻ നോക്കിക്കൊള്ളാമെന്ന് ഗുഹയിലേക്ക് വരാൻ ക്ഷണിക്കുകയാണ് ചാർളി. ഗുഹയിലേക്ക് വരാമെന്ന് അവനോട് സമ്മതിക്കുകയാണ് ക്ലെയർ. മറുവശത്ത് മുറിവേറ്റ കാലുമായി ഗുഹയിലേക്ക് വരുന്ന സയ്യിദിനെ കണ്ട് ഗുഹയ്ക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ലോക്ക് തിരിഞ്ഞു വരികയാണ്. അപ്പോഴേക്കും ഗുഹയിൽ വന്ന് കയറി വീണ് കിടക്കുന്ന സയ്യിദിന് വെള്ളം കൊണ്ടുവന്ന് നൽകുകയാണ് കെയ്റ്റ്. അയാളുടെ കാലിലെ മുറിവ് നോക്കുകയാണ് ജാക്ക്. അതെല്ലാം നോക്കി കൈകെട്ടി മാറി നിൽക്കുകയാണ് ലോക്ക്. ഡിസ്ട്രസ് കോൾ അയച്ച ഫ്രഞ്ച് ലേഡിയെ ഞാൻ കണ്ടെത്തി. നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് വെപ്രാളത്തിൽ പറയുന്ന സയ്യിദിനെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന മറ്റുള്ളവർ. ആ സീൻ അവിടെ കട്ടാവുകയാണ്.
പെട്ടെന്ന് അവിടേക്ക് ഓടി വരുന്ന ഹേർലി ഫ്ലൈറ്റ് മാനിഫെസ്റ്റിൽ ഒരു പ്രശ്നമുണ്ടെന്നും വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 46 പേരുടെ പേര് വിവരങ്ങൾ അയാൾ എഴുതിയെന്നും, എന്നാൽ മാനിഫെസ്റ്റിയെ നോക്കിയപ്പോൾ അവരുടെ ആ വിമാനത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടെന്നും പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ജാക്ക്. മറുവശത്ത് കാട്ടിൽ ഗുഹയിലേക്ക് തിരിച്ചു വരുന്ന ക്ലെയറും ചാർളിയും പെട്ടെന്നാണ് ജാക്കിനെ വിളിക്കാനായി ഓടിപ്പാഞ്ഞു പോയ ഈതൻ ഒരു നിഗൂഢഭാവത്തിൽ അവിടെ വന്ന് നിൽക്കുന്നതും അയാൾ ക്ലെയറിനെ സൂക്ഷിച്ചു നോക്കുന്നതും. അത് കണ്ട ചാർളി ക്ലെയറിനെ തോളോട് ചേർത്ത് പിടിക്കുകയാണ്. ഈതനെ ഭയപ്പാടോടെ നോക്കി നിൽക്കുകയാണ് ക്ലെയർ. ആരാണ് അവർക്കിടയിൽ ഒരാളായി നടന്ന ഈ ഈതൻ? ക്ലെയറിനെ മുൻപും ആക്രമിച്ചത് ഇയാളായിരിക്കുമോ? ക്ലെയറിനും ചാർളിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഗുഹയിൽ തിരിച്ചെത്തിയ സയ്യിദിന്റെ അടുത്ത പ്ലാൻ എന്താകും? കാത്തിരിക്കുക, കഥ തുടരും. ചിൽഡ്രൻ, ബൈ.